വളർത്തു മൃഗങ്ങൾ തന്റെ ഉടമസ്ഥരെ തന്നെ ഭക്ഷിച്ച 10 സംഭവങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 10 മലയാളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മൃഗങ്ങളോടുള്ള സ്നേഹം മനുഷ്യന്റെ ആദ്യകാലം മുതൽക്കേ വെച്ച് പുലർത്തിയിരുന്നു. നായയും ചെമ്മരിയാടും തുടങ്ങി വളർത്തു മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന സ്വഭാവം അന്ന് മുതൽക്കേ മനുഷ്യരിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ സാഹചര്യം മാറുന്നതനുസരിച്ച് വളർത്തു മൃഗങ്ങളുടെ സെലക്ഷനും മാറ്റങ്ങൾ വന്നു. ഇന്ത്യനെയും ഇണക്കി വളർത്താനുള്ള ശേഷി മനുഷ്യൻ കൈവരിച്ചു. എന്നാൽ ഇതിന്റെ പുറകിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. വളർത്തു മൃഗങ്ങൾ തന്റെ ഉടമസ്ഥരെ തന്നെ ഭക്ഷിച്ച 10 സംഭവങ്ങൾ. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ ടോപ്പ് 10 മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുവാൻ മറക്കരുത്. നമ്പർ 10, മോണിറ്റർ ലിസാർഡ്. അമേരിക്കയിൽ റൊണാൾഡ് ഹഫ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മൃഗസ്നേഹി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം അധികം ആരും വളർത്താത്ത, അതുപോലെ തന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം തോന്നുന്ന ഒരു മൃഗത്തെ പെറ്റാക്കി വളർത്തുക എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം നൈൽ മോണിറ്റർ ലിസാർഡ് എന്ന ജീവിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. എല്ലാ ദിവസവും റൊണാൾഡ് തന്റെ പെറ്റുമായി ഗാർഡനിൽ സഞ്ചരിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ അടുത്ത് താമസിക്കുന്നവർ കാണാറുമുണ്ട്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കാണാതെയായി. ഫോണിൽ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്ന മട്ടായപ്പോൾ അതിൽ സംശയം തോന്നിയ അയൽവാസികൾ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. അവർ വന്ന് നോക്കുമ്പോൾ വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്ത സ്ഥിതിയിലായിരുന്നു. ഡോർ പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. വീടിന്റെ അകത്ത് റൊണാൾഡിന്റെ ഡെഡ് ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോഡിയുടെ പകുതിയോളം മോണിറ്റർ ലിസാർഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് വരെ വളർത്തു മൃഗങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് സംഭവിച്ച ഏറ്റവും ഭയാനകരമായ വിനയായിരുന്നു റൊണാൾഡിന്റെ ഈ ദാരുണ അന്ത്യം. നമ്പർ 9, ഫെററ്റ്സ്. ഫെററ്റ്സ് എന്ന പേരുള്ള ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ നല്ല ക്യൂട്ടായി തോന്നുന്ന ഈ ഇനം ജീവിയെ പെറ്റായി വളർത്തുന്നവർ ഈ ഇടയായി ഏറെയാണ്. യൂറോപ്യൻ പോൾ കാറ്റിന്റെ തന്നെ വളർത്തുമൃഗ ഇനത്തിൽ പെടുന്നവയാണ് ഫെററ്റ്. വെള്ള, കാപ്പി, കറുപ്പ് നിറങ്ങളിൽ പൊതുവായി കാണുന്ന ഇവർക്ക് വളരെ മൂർച്ച കൂടിയ പല്ലുകളുണ്ട്. ക്യൂട്ട്നെസ്സിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ടാവും പലരും പല്ലിന്റെ മൂർച്ചയെ മറയ്ക്കുന്നത്. അമേരിക്കയിൽ വെസ്റ്റേൺ മിസോറി എന്ന സ്ഥലത്തുള്ള ഒരു ഫാമിലി ഈ ജീവിയെ ഒരിക്കൽ പെറ്റായി വളർത്തി. വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ അതിനെ പരിപാലിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ മകളുടെ ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കുകയും ചെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ വിരൽ പൂർണ്ണമായും ഫെററ്റ് ഭക്ഷിച്ച നിലയിലാണ് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ അവർ ഫെററ്റിനെ കൊല്ലുകയും മകളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഒരുപാട് ചോര വാർന്നു പോയെങ്കിലും കൂടുതൽ സർജറികളിലൂടെ മകളെ തിരിച്ചു കൊണ്ടുവരുവാൻ അവർക്കായി. നമ്പർ 8, ക്യാമൽ. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു മൃഗമാണ് ക്യാമൽ. പ്രധാനമായും മരുഭൂമി പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഇവരുടെ ശരീരത്തിന്റെ വിസ്താരം മാറ്റി നിർത്തിയാൽ അക്രമോത്സുകതയുടെ കണക്കിൽ ഇവർ പുറകോട്ടാണ്. എന്നാൽ ഒരു കൊല ചെയ്യുവാൻ ഇവർ പ്രാപ്തരാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നിയേക്കാം. പാമെന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരും വലിയൊരു മൃഗസ്നേഹിയായിരുന്നു. അവരുടെ 60-ാം പിറന്നാളിന് സമ്മാനമായി ഭർത്താവ് നൽകിയതായിരുന്നു ആ ക്യാമല്. എന്നാൽ ഇലാമ അല്ലെങ്കിൽ അൽപാക്ക എന്ന വർഗത്തിൽപ്പെടുന്ന മൃഗത്തെ നൽകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. പക്ഷേ അവയ്ക്കെല്ലാം വളരെ വില കൂടുതലുള്ളതിനാൽ 150 കിലോഗ്രാം ഭാരം വരുന്ന 10 മാസം പ്രായമുള്ള ക്യാമലിലേക്ക് എത്തിയത്. പാം അതിനെ ജീവനതുല്യം സ്നേഹിച്ചു വളർത്തി. എന്നാൽ ഒരിക്കൽ അവർ പരിപാലിക്കുന്നതിനിടയിൽ ക്യാമൽ അക്രമാസക്തമാവുകയും അവരെ തട്ടിയിട്ട് അവരുടെ മേൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. തുടർന്ന് കഠിനമായ ശ്വാസമുട്ടൽ അനുഭവിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു. അന്നുവരെ ഉള്ളതിൽ വെച്ച് ഒരു ക്യാമൽ മൂലമുണ്ടായ മരണത്തിലേക്ക് നയിച്ച ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. നമ്പർ 7, ബുൾ ടെറിയർ ഡോഗ്. വളർത്തു മൃഗങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലായി കാണുന്ന ഒന്നാണ് ഡോഗ്സ്. ഒരുപാടിനം ഡോഗ്സിനെ കാണുവാൻ കഴിയും. ചിലർ വളരെ ക്യൂട്ടും മറ്റ് ചിലർ കുറച്ച് ഡേഞ്ചറസും. നല്ല രീതിയിലുള്ള ഇണക്കവും അനുസരണയും ബുദ്ധിശക്തിയും ഇവരെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. എന്നാൽ ഇവരിലുമുണ്ട് അപകടകാരികൾ. യജമാനനെ കൊല്ലുവാൻ കഴിയുന്ന തരത്തിലുള്ളവ. ഒരിക്കൽ ലിവർപൂളിൽ വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. ഒരു വീട്ടിൽ കുറച്ചു ദിവസങ്ങളായി ആളനക്കം കേൾക്കുന്നില്ല. വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലാണെന്നും പറഞ്ഞ് ആ വീടിന്റെ അയൽവാസിയായിരുന്നു വിളിച്ചത്. പോലീസ് നേരിട്ടെത്തിയെങ്കിലും ഡോർ ലോക്ക് ആയിരുന്ന കാരണത്താൽ അത് പൊളിക്കേണ്ടി വന്നു. ശേഷം അവർ കണ്ട കാഴ്ച വളരെ ദാരുണമായിരുന്നു. കാണാതായ ആ വ്യക്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബസ്റ്റർ എന്നു പേരുള്ള ബുൾ ടെറിയർ വർഗത്തിൽപ്പെടുന്ന അദ്ദേഹത്തിന്റെ പട്ടി വളരെ ക്ഷോഭിതമായ അവസ്ഥയിലായിരുന്നു അപ്പോൾ. ആദ്യം പോലീസ് കരുതിയത് ഉടമയുടെ മരണത്താൽ നായ അസ്വസ്ഥമായതുകൊണ്ടാവാം അങ്ങനെ എന്നാണ്.
എന്നാൽ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാളുടെ കൈ ഭക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീട് അന്വേഷണത്തിന് ശേഷം പോലീസ് സ്ഥിരീകരിച്ചത് ബുൾ ടെറിയർ ഇനത്തിൽപ്പെടുന്ന ഈ നായയാണ് അദ്ദേഹത്തെ കൊന്നു ഭക്ഷിച്ചതെന്നാണ്. നമ്പർ 6, വുൾഫ് ഡോഗ്സ്. നായകളിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒരു ബ്രീഡാണ് വുൾഫ് ഡോഗ്സ്. എന്നാൽ ഇവരെയും പെറ്റായി വളർത്തുന്ന ആളുകളുമുണ്ട്. സാൻഡ്ര എൽ പ്യോവെസാൻ എന്ന ഒരു സ്ത്രീ 9 വുൾഫ് ഡോഗ്സിനെ വളർത്തുകയും നന്നായി തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തു വന്നിരുന്നു. കാരണം അവർക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു വുൾഫ് ഡോഗ്സിനെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ പരിപാലനവും. ഒരിക്കൽ സാൻഡ്രയ്ക്ക് തന്റെ മകളുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. നേരമേറെ വൈകിട്ടും മകളുടെ വീട്ടിൽ എത്തിച്ചേരാതെ ഇരുന്നതോടെ ഭീതിയിലായ മകളും മകളുടെ ഭർത്താവും ഇവരെ അന്വേഷിച്ചിറങ്ങി. അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് വുൾഫ് ഡോഗ്സിന്റെ കൂടുവരെയാണ്. അവിടെ അവർ കണ്ട ദൃശ്യം വളരെ വികൃതമായിരുന്നു. എല്ലാ ഡോഗ്സും കൂടിച്ചേർന്ന് സാൻഡ്രയുടെ ശരീരത്തെ പകുതിയോളം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. നമ്പർ 5, കാറ്റ്. പട്ടികളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അരുമയായി വളർത്തുന്ന ഒരു മൃഗമാണ് പൂച്ച. എന്നാൽ ഇത്രയും സാധുവായ ഈ പൂച്ചയ്ക്കുമുണ്ട് ഒരു കൊലപാതക കഥ. പട്ടിക്ക് ആവാമെങ്കിൽ പിന്നെന്താ പൂച്ചയ്ക്ക്, അല്ലേ? ജാനറ്റ് വീൽ എന്ന ഒരു ലേഡിക്കും ഉണ്ടായിരുന്നു പൂച്ച കൂട്ടുകാർ. പൂച്ചയെ വളർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തിയ അവർക്ക് പക്ഷേ ആ സ്നേഹം തന്നെ വിനയായി വന്നു. കുറച്ച് ദിവസങ്ങളായി പുറത്തേക്ക് കാണാതായ ഇവരിൽ സംശയം തോന്നിയ അയൽവാസികൾ അധികാരികളെ അറിയിച്ചു. ശേഷം അവർ വന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ടത് അവരുടെ മൃതശരീരം. അത് പൂച്ച ഭക്ഷിക്കുകയായിരുന്നു. നമ്പർ 4, ടൈഗർ. കടുവയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആളത്ര സൗമ്യനൊന്നുമല്ല. അതിനാൽ തന്നെ ഇടപഴകാനും ഇണക്കി എടുക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ കടുവയെയും ഇണക്കി വളർത്തി അവസാനം അതിനാൽ തന്നെ മരണം വരിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് പറയുവാൻ പോകുന്നത്. സിന്ധിയാലി എന്നു പേരുള്ള ഒരു ആനിമൽ ലവർ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ അവരുടെ ജീവിതം മുഴുവൻ മൃഗങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ചിലവഴിച്ചത്. സിന്ധ്യ ഒരു പ്രൊഫഷണൽ ആനിമൽ ട്രെയിനർ കൂടിയായിരുന്നു. ഒരിക്കൽ അവർ വളർത്തുന്ന കടുവയുടെ കേജ് ക്ലീൻ ചെയ്യുന്നതിനിടെ കടുവ ആക്രമിക്കുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അവരെ കാണാനില്ലാത്തതിനാൽ പലയിടത്തും അന്വേഷിച്ചു. ചെറുപ്പം മുതൽക്കേ വളർത്തിക്കൊണ്ടുവന്ന കടുവയുടെ കേജിൽ അവരുടെ മൃതശരീരം ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് കരുതി അവിടെ മാത്രം നോക്കിയില്ല. എന്നാൽ എല്ലായിടത്തും തിരഞ്ഞതിനു ശേഷവും കണ്ടെത്താൻ കഴിയാത്തതിനാൽ കടുവയുടെ കേജിൽ കൂടി നോക്കി. പ്രതീക്ഷകളെ വിഫലമാക്കി സിന്ധ്യയുടെ മൃതശരീരവും മറ്റ് അവയവങ്ങളും ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി, ഭക്ഷണത്തിന്റെ മുൻപിൽ പല മൃഗങ്ങൾക്കും സ്നേഹബന്ധങ്ങൾ ഇല്ല എന്ന്. നമ്പർ 3, ബ്ലാക്ക് ബിയർ. കരടികളെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടു കാണും. പ്രധാനമായും കാഴ്ച ബംഗ്ലാവിലോ ജംഗൽ സഫാരിയിലോ മറ്റോ ആയിരിക്കാം. എന്നാൽ ഇവരും അപകടകാരികളാണ്. നേർക്കുനേർ വന്നാൽ ആരെയും അപകടപ്പെടുത്തുവാൻ ശേഷിയുള്ള ഇവരെ പോലും വളർത്തുവാൻ ധൈര്യപ്പെടുന്ന ആളുകളുണ്ട്. 37 വയസ്സുള്ള കെലി ആൻ വോൾസ് എന്ന ഒരു യുവതി 3 വ്യത്യസ്തമായ മൃഗങ്ങളെ ഒരുമിച്ച് വളർത്തുകയുണ്ടായി. ബംഗാൾ ടൈഗർ, ലയൺ, പിന്നെ ബ്ലാക്ക് ബിയർ. 3 പേരെയും 3 കൂടുകളിലാണ് ഇട്ടിരുന്നത്. ഒരിക്കൽ കെലി കരടിയുടെ കൂട് വൃത്തിയാക്കുവാൻ കയറി. ശേഷം ഡോഗ് ഫുഡാണ് കൊടുത്തത്. പിന്നീട് പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ അത് ആക്രമിക്കുകയായിരുന്നു. കണ്ടു നിന്നവർ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസിനെ അറിയിച്ച് അവർ എത്തിയപ്പോഴേക്കും ഗുരുതരമായി പരിക്കേറ്റ കെലി മരിച്ചിരുന്നു. നമ്പർ 2, ഹിപ്പോപൊട്ടാമസ്. അടുത്തതായി പറയുവാൻ പോകുന്നത് അപകടകാരിയായ ഒരു ഹിപ്പോപൊട്ടാമസിനെ കുറിച്ചാണ്. ഈ കഥ നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. മാരിയസ് എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. ഒരു ആർമി ഓഫീസർ കൂടിയായ അദ്ദേഹം ചെറുപ്പം മുതൽക്കേ മൃഗത്തോടുള്ള സ്നേഹം വളരെയധികം വെച്ചു പുലർത്തിയിരുന്നു. ഒരിക്കൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് നദിയുടെ തീരത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഹിപ്പോപൊട്ടാമസ് കുഞ്ഞിനെ. ശേഷം അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വളരെ നല്ല നിലയിൽ തന്നെ പരിപാലിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും അദ്ദേഹം ഹിപ്പോയുമായി നദിയുടെ തീരത്ത് പോവുകയും കളിച്ചുല്ലസിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്നില്ല. ദുരൂഹത തോന്നിയപ്പോൾ പോലീസിനെ അറിയിച്ചതിന്റെ ഭാഗമായി അവർ മാരിയസിനെയും ഹിപ്പോയെയും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ നദിയുടെ തീരത്തേക്ക് ഒരു ബോഡി വന്നടിയുകയും അത് മാരിയസിന്റേതാവുകയും ചെയ്തു. ആ ബോഡി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഹിപ്പോ ഭക്ഷിച്ചിരുന്നു. ഹിപ്പോകൾ നിസാരക്കാരല്ല. അവർ സിംഹത്തെയും പുലിയെയും ഒക്കെ പോലെ മനുഷ്യജീവൻ കവരുവാൻ ശേഷിയുള്ളവരാണ്. ആഫ്രിക്കയിൽ ഒരുപാട് പേർ ഹിപ്പോയെ പെറ്റാക്കി വളർത്തി മരണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ മൃഗത്തെ വളർത്തുന്നത് വളരെ മോശം ഐഡിയ ആണെന്നാണ് അവർ കരുതുന്നത്. നമ്പർ 1, സ്പൈഡർ. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും വളർത്താതെ തന്നെ സ്ഥിരമായി കാണുന്ന ഒന്നാണ് സ്പൈഡർ അഥവാ എട്ടുകാലി. എന്നാൽ ഈ എട്ടുകാലി വിചാരിച്ചാൽ പോലും ഒരാളെ കൊല്ലുവാൻ സാധിക്കും.
ജർമ്മനിയിൽ മാർക്ക് വോഗൽ എന്ന 32 വയസ്സുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഹോബി കുറച്ച് വിചിത്രമാണ്. അദ്ദേഹം താമസിച്ചിരുന്നത് ജർമ്മനിയിലെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ 200 എട്ടുകാലികളെയാണ് അദ്ദേഹം വളർത്തിയത്. എട്ടുകാലികൾ മാത്രമല്ല, അനേകം പാമ്പുകളെയും ചിതൽപുറ്റിനെയും പല്ലികളെയും വളർത്തിയിരുന്നു. ഇതിനെയെല്ലാം പല പല കൂടുകളിലായാണ് ഇട്ടിരുന്നത്. 7 മുതൽ 14 എടുത്താണ് മാർക്ക് ഇതിനെയെല്ലാം വളർത്തിയെടുത്തത്. എന്നാൽ ഒരിക്കൽ യാദൃശ്ചികമായി ഈ കൂടുകൾ തുറന്നു പോവുകയും ഇവയെല്ലാം മാർക്കിനെ ആക്രമിക്കുകയും ചെയ്തു. ഒടുവിൽ ഇദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടുന്ന സമയത്ത് എട്ടുകാലികൾ ഭക്ഷിക്കുന്നതും അവയുടെ വലകളാൽ മൂടപ്പെട്ടതുമായ അവസ്ഥയിലായിരുന്നു. അധികാരികൾ ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ബെറ്റീന എന്ന പേരുള്ള മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ഹൈലി വെനമസ് ആയ ബ്ലാക്ക് വിഡോ സ്പൈഡറിന്റെ ബൈറ്റ് ആവാം മാർക്കിനെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. ഇതെല്ലാം ആണെങ്കിലും മൃഗങ്ങൾ സ്നേഹാലുക്കളാണ്. നൽകിയ സ്നേഹം അവർ ഇരട്ടിയായി തിരിച്ചു തരും. ചിലപ്പോഴൊക്കെ സ്നേഹം അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ പോലും. എങ്കിലും മൃഗങ്ങളെ വളർത്തുമ്പോൾ കരുതൽ വേണം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇന്നത്തെ വളർത്തുമൃഗങ്ങൾ തന്റെ ഉടമസ്ഥരെ തന്നെ ഭക്ഷിച്ച 10 സംഭവങ്ങൾ. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, കൗതുകമുണർത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോസ് Top 10 മലയാളം യൂട്യൂബ് ചാനലിലുണ്ട്. മറക്കാതെ കാണുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.